ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മാർത്തോമ ഫ്രണ്ട്സിന്റെ ഈ ഒരു സജീവമായ കൂട്ടായ്മയിൽ ഇന്ന് പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിനായി എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട ചെറിയാൻ സാറിനോടും നിങ്ങളെല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നമ്മൾ വളരെ ശ്രദ്ധേയമായ പല വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഈ നാളുകളിൽ നമ്മുടെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഒരു പൊതുവിഷയത്തിൽ നിന്നും വ്യത്യസ്തമായി വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കി അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്ന് നമ്മൾ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ വികലമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ വെളിപാട് പുസ്തകത്തെ അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി എടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനം പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. എന്നാൽ അത് എഴുതപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളുടെ ഒരു സവിശേഷതകളെക്കുറിച്ചും ഒക്കെ ഗൗരവമായി നമ്മൾ വിലയിരുത്താതെ വെളിപാട് പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഒരു വ്യാഖ്യാനവും പൂർണ്ണമാവുകയില്ല എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഡിസ്കഷന്റെ ഒരു ലിമിറ്റേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് ഈ വെളിപാട് പുസ്തകത്തിന്റെ കണ്ടന്റിലേക്ക് അങ്ങനെ കാര്യമായി പ്രവേശിക്കുവാനുള്ള സമയമില്ല. എന്നാൽ ഇന്ന് നമ്മൾ അല്പസമയം ചിലവഴിക്കുന്നത് ഇതിന്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്ന് പഠിക്കുവാനാണ്. ഈ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ ഇതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ ഇതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിരുന്ന എല്ലാ സംശയങ്ങളും ഇന്ന് ദൂരീകരിക്കപ്പെടുകയില്ല. എന്റെ ഒരു ചിന്തയിൽ തുടർന്ന് എപ്പോഴെങ്കിലും നമുക്ക് അവസരം ലഭിക്കുമെങ്കിൽ നമുക്ക് ഈ കണ്ടന്റിനെ കുറിച്ചും സമഗ്രമായ ഒരു പഠനം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെളിപാട് പുസ്തകം അതിന്റെ തലക്കെട്ടിൽ ചേർത്തിരിക്കുന്നത് പോലെ യോഹന്നാനുണ്ടായ വെളിപാട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിന്റെ ദാസനായി ശുശ്രൂഷ ചെയ്ത യോഹന്നാൻ ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്ത് സഞ്ചരിച്ച് സുവിശേഷവേല ചെയ്തുവെന്നും റോമ ഭരണകൂടം അദ്ദേഹത്തെ പിടിച്ച് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ യോഹന്നാന് ലഭിച്ച ദൈവിക ദർശനങ്ങളും അരുളപ്പാടുകളും ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് എഴുതി അറിയിക്കുന്നതാണ് ഈ വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഏഷ്യ മൈനർ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ പഴയ പേരാണ്, ഇന്നത്തെ മോഡേൺ തുർക്കിയുടെ പഴയ പേരാണ് ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ആദിമ സഭയുടെ വളർച്ചയും വികാസത്തെ കുറിച്ച് പഠിക്കുമ്പോഴും പൗലോസിന്റെ മിഷണറി യാത്രകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഈ ഏഷ്യ മൈനർ റീജിയനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ഗൗരവമായി പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 1st century ക്രിസ്തുവിശ്വാസം വളരെ സജീവമായി പ്രചരിച്ച ഒരിടം എന്ന നിലയിൽ, ധാരാളം കോൺഗ്രിഗേഷൻസ് ഉണ്ടായിരുന്ന ഒരിടം എന്ന നിലയിൽ ഒക്കെ ഏഷ്യ മൈനറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് ആധുനിക തുർക്കിയിൽ എത്രമാത്രം ക്രിസ്തുവിശ്വാസം ശക്തിപ്പെട്ട് നിൽക്കുന്നു, കോൺഗ്രിഗേഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വിമർശനാത്മകമായി വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ്. ഈ ഒരു പത്മോസ് ദ്വീപിൽ കിടന്നപ്പോൾ യോഹന്നാന് ലഭിച്ച ദർശനങ്ങളും വള്ളപ്പാടുകളും ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് എഴുതി അറിയിക്കുന്നു. 7 സഭകളുടെ പേരുകൾ വെളിപാട് പുസ്തകം 2-3 അധ്യായം അതിന്റെ ഓരോ പാരഗ്രാഫിന്റെയും ആരംഭത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എഫേസോസിലെ സഭ, സ്മുർണയിലെ സഭ, പെർഗമോസിലെ സഭ, തുയഥൈരയിലെ സഭ, സർദീസിലെ സഭ, ഫിലദൽഫിയയിലെ സഭ, ലവോദിക്കയിലെ സഭ, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട ഏഷ്യ മൈനറിലെ സഭകൾക്ക് തനിക്ക് ലഭിച്ച ദർശനങ്ങളും അരുളപ്പാടുകളും എഴുതി അറിയിക്കുന്നതാണ് വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഇതിന്റെ പ്രധാന ഒരു ഉദ്ദേശം ഏഷ്യ മൈനറിലെ ക്രിസ്തുവിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുക, അവർ കടന്നു പോകുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികളിൽ പെട്ട് അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ തനിമയും തെളിമയും നഷ്ടമായി പോകാതെ വളരെ സജീവമായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ അവരുടെ ജീവിതം അനുനിമിഷം മുന്നോട്ട് നയിക്കണം
എന്നവർക്ക് ആഹ്വാനം നൽകുന്നതിനുമാണ് വെളിപാട് പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ചർച്ചകളിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏഷ്യ മൈനറിലെ 7 സഭകൾ സ്ഥിതി ചെയ്തിരുന്ന പട്ടണത്തിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അവിടുത്തെ ക്രിസ്തു വിശ്വാസികൾ അഭിമുഖീകരിച്ച ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തൊക്കെയായിരുന്നു? അതിനോട് വെളിപാട് പുസ്തകത്തിന്റെ സന്ദേശത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുത്തെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു 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 കാര്യങ്ങളാണ് ഇന്ന് പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മൾ പരാമർശിക്കുവാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം BC 133 മുതൽ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള റോമൻ കോളനിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് വെളിപാട പുസ്തകം ഏത് പ്രദേശത്തുള്ള സഭകളെ ആണോ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത്, ആ സഭകൾ റോമൻ ഇംപീരിയലിസത്തിന്റെ കീഴിൽ കഴിഞ്ഞു വന്നിരുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം യേശു കർത്താവിനെ ക്രൂശിച്ച ഭരണകൂടമാണ് റോമൻ ഭരണകൂടം. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ക്രിസ്തു വിശ്വാസം പ്രോത്സാഹിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏഷ്യ മൈനറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ക്രിസ്തു വിശ്വാസം വളരുവാനോ പ്രചരിക്കുവാനോ പറ്റിയ ഒരു പരിസരമായിരുന്നില്ല എന്ന് നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. റോമൻ ഇംപീരിയലിസത്തിന്റെ ഒരു പശ്ചാത്തലമാണ് ഈ വെളിപാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കും. റോമൻ ഭരണകൂടം ക്രിസ്തു വിശ്വാസം പ്രചരിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും ക്രിസ്തു വിശ്വാസികൾക്കെതിരെ അവർ ഉയർത്തി എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും റോമ ഭരണകൂടം ക്രിസ്തു വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ പറയാൻ സാധിക്കത്തില്ല. ഭരണാധികാരികൾ മാറി വരുമ്പോൾ അവരുടെ സമീപനത്തിലും മാറ്റമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടം ക്രിസ്തു വിശ്വാസികൾ ക്രൂരമായ പീഡനത്തിലൂടെ കടന്നുപോയ കാലഘട്ടമാണ് എന്ന് ചിലരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടം അത്ര ക്രൂരമായ പീഡനത്തിന്റെ കാലഘട്ടമായിരുന്നില്ല എന്നുള്ളതാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടം എന്ന് പറയുന്ന ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടമാണ്. ഏതാണ്ട് 93 കാലഘട്ടത്തിലാണ് വെളിപാട് പുസ്തകം എഴുതിയത് എന്നാണ് പറയുന്നത്. എന്നാൽ അതിന് തൊട്ടു മുമ്പും അതിന് ശേഷവും പ്രോഗ്രമാറ്റിക് പെർസിക്യൂഷൻ റോമ ഭരണകൂടം നടത്തിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. പ്രോഗ്രമാറ്റിക് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന പീഡന രീതികൾ ഈ വെളിപാട് പുസ്തകം എഴുതിയ പശ്ചാത്തലത്തിന് തൊട്ടു മുമ്പും തൊട്ടു ശേഷവും ഉണ്ടായിരുന്നു. വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രോഗ്രമാറ്റിക് പെർസിക്യൂഷൻ ഇല്ലായിരുന്നു. എന്നാൽ സെലക്റ്റീവ് ആയിട്ടുള്ള പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ സ്പൊറാഡിക് പെർസിക്യൂഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒറ്റതിരിഞ്ഞും ചെറിയ ചെറിയ സംഘങ്ങളായി ക്രിസ്തു വിശ്വാസികൾ പലപ്പോഴും അക്രമത്തിന് ഇരയായി തീർന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ഒരു പ്രോഗ്രമാറ്റിക് പെർസിക്യൂഷൻ ആയിരുന്നില്ല അന്നുണ്ടായിരുന്ന, മറിച്ച് ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള സ്പൊറാഡിക് ആയിട്ടുള്ള പെർസിക്യൂഷൻ നിലനിന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ വെളിപാട് പുസ്തകം എഴുതപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് റോമൻ ഭരണത്തിന്റെ കീഴിൽ ക്രിസ്തു വിശ്വാസികൾ പലപ്പോഴും ഉപദ്രവിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടം ആയിരുന്നു. വെളിപാട് പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് ഭരണം നടത്തിയ ഒരു ചക്രവർത്തിയാണ് നീറോ ചക്രവർത്തി, നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ സുവിശേഷമായ മർക്കോസിന്റെ സുവിശേഷം ഒക്കെ എഴുതപ്പെട്ട കാലഘട്ടത്തിൽ നീറോ ആയിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അത് ഏകദേശം നമുക്ക് 50 അവസാനം മുതൽ 67-68 കാലഘട്ടം വരെ നീറോ ആയിരുന്നു ഭരണം നടത്തിയിരുന്നത്. നീറോ ക്രിസ്തു വിശ്വാസികൾക്കെതിരെ നടത്തിയ പെർസിക്യൂഷനെ കുറിച്ച് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടും പഠിച്ചിട്ടുമുണ്ട്. റോമിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിൽ ക്രിസ്തു വിശ്വാസികളുടെ ശരീരം വച്ചു കെട്ടി അവരുടെ ശരീരം കത്തിച്ച് രാത്രി സ്ട്രീറ്റ് ലൈറ്റായി ഉപയോഗിച്ചു നീറോ ചക്രവർത്തി. കൂർത്തു മൂർത്ത ആയുധങ്ങളുടെ മുമ്പിൽ ക്രിസ്തു വിശ്വാസികളെ കയറ്റി കിടത്തുകയും ആ ആയുധം ശരീരത്തിൽ തുളച്ചു കയറി അനേകർ രക്തസാക്ഷികളായി തീരുകയും ചെയ്തു. മൃഗങ്ങളുടെ തോലിൽ പൊതിഞ്ഞ് ക്രിസ്തു വിശ്വാസികളുടെ ശരീരം വെയിലത്തിടും. മൃഗങ്ങളുടെ തോലിന്റെ ഒരു പ്രത്യേകത അത് വെയിലടിക്കുമ്പോൾ വികസിക്കുകയല്ല ചുരുങ്ങുകയാണ്. അനേക ക്രിസ്തു വിശ്വാസികൾ ശ്വാസം കിട്ടാതെ മരണം പോകി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദിവസങ്ങളോളം പട്ടിണി കിട്ട വന്യമൃഗങ്ങളുടെ മുമ്പിൽ ക്രിസ്തു വിശ്വാസികളെ എറിഞ്ഞു കൊടുത്തു. അവർ ക്രിസ്തു വിശ്വാസികളുടെ ശരീരത്തിൽ ചാടിക്കയറി അവരുടെ ശരീരഭാഗങ്ങൾ കടിച്ചു കീറി ആഹരിക്കുന്നത്
കണ്ട് നീറോ ഭരണകൂടം സംതൃപ്തി അടഞ്ഞു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, റോമൻ പെർസിക്യൂഷൻ വളരെ സിവിയർ ആയിരുന്ന ഒരു കാലം നീറോയുടെ കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഡൊമീഷ്യന്റെ കാലഘട്ടത്തിൽ അത്ര സിവിയർ പെർസിക്യൂഷൻ ആയിരുന്നില്ല. എന്നാൽ സ്പൊറാഡിക് ആയിട്ടുള്ള പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു, സെലക്റ്റീവ് ആയിട്ടുള്ള പെർസിക്യൂഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷവും ഈ പീഡനം വർദ്ധിച്ച ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികൾ അഭിമുഖീകരിച്ച ഒന്നാമത്തെ പ്രശ്നം, അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലെ ഒന്നാമത്തെ പ്രശ്നം, ഇത് റോമൻ ഭരണത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ, സാമൂഹ്യപരമായ തിരസ്കരണം, തൊഴിലിൽ നിന്നുള്ള പുറത്താക്കൽ, ഇതെല്ലാം ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികൾ അഭിമുഖീകരിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അതിന്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ കാലഘട്ടം ചക്രവർത്തി ആരാധന നിയമപരമായി നിർബന്ധമാക്കിയ കാലഘട്ടമായിരുന്നു. ഇംപീരിയൽ കൾട്ട് അഥവാ ഇംപീരിയൽ വർഷം. നമ്മൾ ഈ വെളിപാട് പുസ്തകം എഴുതിയ ഏഷ്യ മൈനറിലെ 7 പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ 7 പട്ടണങ്ങളുള്ള എഫേസോസ്, സ്മുർന പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലാവോദിക്ക എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഇംപീരിയൽ വർഷിപ്പിന്റെ ഒഫീഷ്യൽ സെന്ററായി. അതിനെ നിയോകൊറേറ്റ് എന്നാണ് പറയുന്നത്. നിയോകൊറേറ്റ് മീൻസ് ഒഫീഷ്യൽ സെന്റർ ഫോർ ഇംപീരിയൽ കൾട്ട്. ചക്രവർത്തി ആരാധനയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളായിരുന്നു ഈ 7 പട്ടണങ്ങൾ. ഈ പട്ടണങ്ങളിൽ ഇംപീരിയൽ ടെമ്പിൾ ഉണ്ട്, ഇംപീരിയൽ ഓൾട്ടേഴ്സ് ഉണ്ട്, ഇംപീരിയൽ പ്രീസ്റ്റ് ഉണ്ട്. ചക്രവർത്തി ആരാധനയുടെ ഒഫീഷ്യൽ സെന്റേഴ്സ് ആയിരുന്നു ഈ പട്ടണം. ഈ പട്ടണങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ചക്രവർത്തിമാരുടെ പ്രതിമകൾ ഉയർത്തിക്കെട്ടിയിട്ടുണ്ട്. അഗസ്റ്റസ് സീസർ, റോമ തുടങ്ങിയ ചക്രവർത്തിമാരുടെ പ്രതിമകൾ ഉയർത്തിക്കെട്ടിയിട്ടുണ്ട്. ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി, വെളിപാട് പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിലെ ചക്രവർത്തി, ജനങ്ങൾക്ക് കൊടുത്ത കൽപ്പനകളിൽ ഒന്ന് ഈ പട്ടണത്തിൽ പാർക്കുന്ന എല്ലാവരും ചക്രവർത്തി ആരാധനയിൽ പങ്കെടുക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ചക്രവർത്തി ആരാധന നിയമപരമായി നിർബന്ധം ആക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അത് ഏഷ്യ മൈനറിന്റെ ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. ഇവിടെ താമസിച്ച ക്രിസ്തു വിശ്വാസികൾ പാർത്ത 7 പട്ടണങ്ങളും ഒഫീഷ്യൽ സെന്റർ ഫോർ ഇംപീരിയൽ കൾ, ചക്രവർത്തി ആരാധനയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങൾ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അവിടുത്തെ ക്രിസ്തു വിശ്വാസം പ്രചരിക്കുന്നതിനും, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസികളുടെ അനുദിന ജീവിതത്തിന് മുമ്പിൽ ശക്തമായ പ്രലോഭനങ്ങൾ ഉയർത്തിയ ഒരു കാര്യം ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി ജനങ്ങൾക്ക് കൊടുത്ത കൽപ്പനകളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയെങ്കിലും കർത്താവും ദൈവവും എന്ന് വിളിക്കുകയാണെങ്കിൽ റോമൻ ചക്രവർത്തിമാരായ ഞങ്ങളെ മാത്രമേ വിളിക്കാവൂ എന്നായിരുന്നു. യു ഷുഡ് കോൾ മീ ആസ് ഡോമിനസ് എറ്റ് ഡ്യൂസ് എന്ന് പറഞ്ഞാൽ, കർത്താവും ദൈവവുമേ എന്ന് ആരെയെങ്കിലും അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ചക്രവർത്തിമാരായ ഞങ്ങളെ മാത്രമേ ചെയ്യാവൂ എന്ന് ജനങ്ങൾക്ക് കൽപ്പന കൊടുത്ത ഒരു കാലഘട്ടം. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു ഭരണാധികാരി തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുകയാണ്, എന്നിട്ട് ചക്രവർത്തിയെ കർത്താവ്, ദൈവം, രക്ഷകൻ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് കൽപ്പന കൊടുത്ത ഒരു പശ്ചാത്തലമായിരുന്നു അന്ന് നിലനിന്നിരുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരിസരമാണ്. എന്റെ ജീവിതത്തിൽ വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഇംപീരിയൽ വർഷിപ്പും ചക്രവർത്തിയെ തന്നെ കർത്താവും ദൈവവും എന്ന് അഭിസംബോധന ചെയ്യണമെന്നുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ പരിസരത്തോടുള്ള ശക്തമായ ഒരു റെസ്പോൺസ് വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതും ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇംപീരിയൽ കൾട്ട്, ഇംപീരിയൽ വർഷിപ്പ്, ഇംപീരിയൽ ഓൾട്ടർ, ഇംപീരിയൽ ടെമ്പിൾ, ഒഫീഷ്യൽ സെന്റർ ഫോർ ഇംപീരിയൽ കൾട്ട്, ഇതെല്ലാം വളരെ ശക്തമായി എന്നുള്ളത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കും. മാത്രമല്ല, ഓരോ പട്ടണങ്ങളും ഈ ചക്രവർത്തി ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചക്രവർത്തിയുടെ വിശേഷ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന റാലികളിൽ റോമൻ ഭരണകൂടം ലോകത്തിന്റെ ഏത് കോണുകളിലും ഒരു രാഷ്ട്രം പിടിച്ചടക്കിയാൽ അവർ വിജയാഘോഷമായി അവരുടെ പ്രോവിൻസുകളിലെല്ലാം വലിയ ഘോഷയാത്രകൾ നടത്തും. ഈ ഘോഷയാത്രകളിലെല്ലാം പട്ടണങ്ങളിലുള്ളവർ നിർബന്ധപൂർവ്വം പങ്കെടുക്കണം എന്നുള്ളതാണ്. ആർക്കെങ്കിലും ബോധപൂർവം ഒഴിവാകണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അവരെ പലപ്പോഴും ഒഴിവാക്കുകയും ഉപദ്രവിക്കുകയും രക്തസാക്ഷികളാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു പരിസരം അന്നുണ്ടായിരുന്നു എന്നുള്ളത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കും. ചക്രവർത്തി ആരാധനയ്ക്ക് ഇവർ കടന്നു വരുമ്പോൾ വീടുകളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും ഒക്കെ ഭക്ഷണം കൊണ്ടുവന്ന് ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഓൾട്ടറിൽ നിക്ഷേപിക്കും. മടങ്ങിപ്പോകുന്നത് ഈ ഓൾട്ടറിൽ നിക്ഷേപിച്ച വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിച്ച് അവരുടെ കൂട്ടായ്മ പ്രകടിപ്പിച്ചുകൊണ്ടാണ്. വെളിപാട് പുസ്തകത്തിന്റെ ഭാഷയിൽ ഇത് ഫുഡ് ഓഫർ ടു ഐഡൽസ് ആണ്, വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണമാണ്.
അതുകൊണ്ട് ഇങ്ങനെയുള്ള ശക്തമായ പ്രലോഭനം ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികളുടെ മുമ്പിൽ, പ്രത്യേകിച്ച് ഏഷ്യ മൈനറിൽ പാർത്തിരുന്ന ക്രിസ്തു വിശ്വാസികളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പശ്ചാത്തലം. മൂന്നാമതായി ഇതിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചക്രവർത്തി ആരാധനയോടൊപ്പം പ്രാദേശിക ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനകൾ, ലോക്കൽ കൾട്ടുകൾ അന്ന് ഏഷ്യ മൈനറിൽ വളരെ സജീവമായി. ഈ ലോക്കൽ കൾട്ടിന്റെ ഒരു പ്രത്യേകത, ഇത് നൂറ്റാണ്ടുകളോളം ജനങ്ങളിൽ വേരോട്ടമുണ്ടായിരുന്ന ആരാധനാ രീതികളാണ്. പ്രത്യേകിച്ച് ഗ്രീക്ക് ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ ആരാധിക്കുന്ന ആരാധനാ രീതിയായിരുന്നു അന്ന് ആ പ്രദേശങ്ങളിൽ നിലനിന്നത്. നിങ്ങൾക്കൊരു പക്ഷെ എന്നോട് ചോദിക്കാം, അച്ഛന് തന്നെയല്ലേ പറഞ്ഞത് ചക്രവർത്തി ആരാധന അവരെ നിയമപരമായി നിർബന്ധമാക്കിയിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോക്കൽ കൾട്ടുകളെ അവർ പ്രോത്സാഹിപ്പിച്ചത്? റോമൻ ചക്രവർത്തിമാർ വളരെ ബുദ്ധിമാന്മാരായ ചക്രവർത്തിമാരാണ്. അവർക്കറിയാം നൂറ്റാണ്ടുകളായി ജനങ്ങളിൽ വേരോട്ടമുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ആരാധനകൾ അവർ നിർത്തുവാൻ ശ്രമിച്ചാൽ ഇവർക്കുള്ള ലോക്കൽ സപ്പോർട്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവർ ചെയ്ത ഒരു കാര്യം, ചക്രവർത്തി ആരാധന നിയമപരമായി നിർബന്ധമാക്കിയതിനോടൊപ്പം തന്നെ അതുമായി ചേർന്ന് നിൽക്കാവുന്ന പ്രാദേശിക ദൈവീക ആരാധനകളെയും അവർ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ സിനഗോഗ് ആരാധനയ്ക്ക് അവർ ആദ്യ വലിയ തടസ്സമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് കാണാൻ സാധിക്കും. സിനഗോഗ് ആരാധനകളൊക്കെ നടക്കുന്നതിന് അവർക്ക് തടസ്സമില്ല, കാരണം അവർക്കറിയാം ഇത് നൂറ്റാണ്ടുകളായി ജനങ്ങളിൽ വേരോട്ടമുള്ള ആരാധനാ രീതികളാണ്, അത് പെട്ടെന്ന് നിർത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വശത്ത് ചക്രവർത്തി ആരാധനയും മറുവശത്ത് പ്രാദേശിക ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനകളും വളരെ സജീവമാണ്. പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ 7 സഭകൾ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളിലെല്ലാം പ്രാദേശിക ദൈവിക ആരാധന സജീവമായിരുന്നു. എഫേസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ആർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുണ്ട്, അഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ദേവിയുടെ ക്ഷേത്രമുണ്ട്, പെർഗമോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അസ്ക്ലപ്പിയോസ് എന്ന് പറയുന്ന സൗഖ്യദായക ദേവൻ, അസ്ക്ലപ്പിയോസ് അറിയപ്പെടുന്നത് ഏഷ്യ മൈനറിന്റെ ഗോഡ് ഓഫ് ഹീലിംഗ് എന്നാണ്, അങ്ങനെയുള്ള ദേവന്റെ ക്ഷേത്രങ്ങൾ പെർഗമോസ് എന്ന് പറയുന്ന പട്ടണത്തിലുണ്ടായിരുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്ന ലവോദിക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ കാരിയൻ എന്ന് പറയുന്ന ദേവന്റെ ക്ഷേത്രമുണ്ടായിരുന്നു. ഇതുകൂടാതെ സേയുസ്, അതേന, മിത്ര തുടങ്ങിയ കൾട്ടുകൾ, മിസ്റ്ററി കൾട്ടുകൾ, ഇതെല്ലാം വളരെ സജീവമായ ഒരു പരിസരമായിരുന്നു ഏഷ്യ മൈനറിന്റെ പരിസരം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ കേട്ടതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ മനസ്സിലേക്കൊന്ന് കടന്നു വന്നേ, ഒരു വശത്ത് ചക്രവർത്തി ആരാധന വളരെ സജീവമായി നിലനിൽക്കുന്നു, മറുവശത്ത് പ്രാദേശിക ദൈവിക ആരാധന വളരെ സജീവമായി നിലനിൽക്കുന്നു. വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സങ്കര ആത്മീയത, ഒരു ഹൈബ്രിഡ് സ്പിരിച്വാലിറ്റി ശക്തമായി നിലനിന്ന റീജ്യൻ ആയിരുന്നു ഏഷ്യ മൈനർ എന്നുള്ളത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കും. ഇതിന്റെ വെളിച്ചത്തിലാണ് ക്രിസ്തുവിനെ ആരാധിക്കണം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ശക്തമായ ആഹ്വാനം വെളിപാട് പുസ്തകം നൽകും. വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ 8 അധ്യായങ്ങളോളം, അതിന്റെ കണ്ടന്റ് ടോട്ടൽ 22 അധ്യായങ്ങളിൽ 8 അധ്യായങ്ങളോളം, മൂന്നിലൊന്ന് ഭാഗവും സ്വർഗീയ ആരാധനയെക്കുറിച്ച്, യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കടന്നുകൊണ്ട് കാണുന്ന സ്വർഗീയ ആരാധനയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ യോഹന്നാൻ ദർശനത്തിൽ കാണുന്ന സ്വർഗീയ ആരാധനയുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ, അതിലാരെ ആരാധിക്കുന്നു, ആരൊക്കെ ആരാധനയിൽ പങ്കുചേരുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നവർ എന്ത് പാട്ടുകളാണ് പാടുന്നത്, ആരാധനയുടെ ഉള്ളടക്കം എന്താണ്, അവരുടെ വേഷവിധാനം എന്താണ് എന്നൊക്കെ ദീർഘമായി ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രലോഭനം ആരാധനയുമായി ബന്ധപ്പെട്ട പ്രലോഭനമായി. ചക്രവർത്തി ആരാധനയും പ്രാദേശിക ദൈവിക ആരാധനയും കൂടി കലർന്നുള്ള ആരാധനകൾ നിലനിൽക്കുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ ഇവരെ ജീവനുള്ള ദൈവത്തിന്റെ ആരാധനയിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് വെളിപാട് പുസ്തകത്തിന്റെ 3-ൽ 1 അധ്യായം എടുത്ത് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കടന്നു കാണുന്ന സ്വർഗീയ ആരാധനയുടെ സവിശേഷതകൾ പങ്കുവയ്ക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അന്നത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം ഗൗരവമായി നമ്മൾ വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിനോടുള്ള ഒരു റെസ്പോൺസ് വളരെ കൃത്യമായി വെളിപാട് പുസ്തകത്തിൽ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വരികൾക്കിടയിലൂടെ വായിച്ചാൽ കൃത്യമായി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, റോമൻ ഇംപീരിയലിസം, റോമൻ പെർസിക്യൂഷൻ. 2, ഇംപീരിയൽ വർഷിപ്പ്, ഇംപീരിയൽ കൾട്ട്. 3, പ്രാദേശിക ദൈവിക ആരാധന, ലോക്കൽ കൾട്ടുകൾ ഒക്കെ സജീവമായ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. തുടർന്ന് നമ്മൾ ഏഷ്യ മൈനറിലെ സാധാരണ ജനങ്ങളുടെ അനുദിന ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെയായിരുന്നു എന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. റോമൻ ഭരണകൂടം എപ്പോഴും പറഞ്ഞു വരത്തിയ ഒരു കാര്യം, ഞങ്ങളുടെ ഭരണം സമാധാനപരമായ ഭരണമാണ് എന്നാണ്. അത് അവരുടെ ഒരു പ്രൊപ്പഗാൻഡയായിരുന്നു. പാക്സ് റോമാന എന്നാണ് പറയുന്നത്, റോമൻ പീസ്, റോമൻ സമാധാനം, ഭരണം സമാധാനപരമായ ഭരണമാണ് എന്നുള്ളത്.
ഇതൊരു വലിയ പ്രൊപ്പഗാൻഡയായി അവർ പ്രഖ്യാപിച്ചു. മാത്രമല്ല അവർ ചെയ്ത ഒരു കാര്യം, റോമൻ ഭരണം സമാധാനപരമായ ഭരണമാണ് എന്ന് പറഞ്ഞു പരത്തുവാൻ എല്ലാ പട്ടണങ്ങളിലും ഗായക സംഘങ്ങളെ അവർ അണിയിച്ചൊരുക്കി എന്നുള്ളതാണ്. അതിന്റെ മറുവശം ഒട്ടും സമാധാനപരമായിരുന്നില്ല. മറുവശം ചൂഷണം നിറഞ്ഞതാണ്, അഴിമതി നിറഞ്ഞതാണ്, രക്തച്ചൊരിച്ചിൽ നിറഞ്ഞതാണ്. എന്നാൽ അത് അവർ ഒരിക്കലും അത് പറയത്തില്ല. മറിച്ച് അവർ പറയുന്നത് ഞങ്ങളുടെ ഭരണം സമാധാനപരമായ ഭരണമാണ്, പാക്സ് റോമാന. അതിനുവേണ്ടി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി ഓരോ പട്ടണങ്ങളിലും പ്രത്യേകം ആൾക്കാരെ നിയോഗിച്ചു, ഗായക സംഘങ്ങളെ നിയോഗിച്ചു. പ്രത്യേകിച്ച് പർഗമം എന്ന് പറയുന്ന പട്ടണത്തിലെ അന്നത്തെ ഇംപീരിയൽ കൊയറിനെ കുറിച്ച് വേദപുസ്തക പഠിതാക്കളൊക്കെ പറയുന്നത് വായിച്ചാൽ എത്രമാത്രം അവരുടെ ഐഡിയോളജീസ് അവർ പ്രൊമോട്ട് ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഏത് കാലഘട്ടത്തിലും ഉള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൽ നമ്മൾ കേട്ടല്ലോ, ഇന്ത്യ ഷൈനിങ്. എവിടെയാണ് ഷൈൻ ചെയ്യുന്നത്? പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞു വരത്തുകയാണ് ഇന്ത്യ ഷൈൻ. അതിവേഗം ബഹുദൂരം, എവിടെയാണ് അതിവേഗം ബഹുദൂരം കാര്യങ്ങൾ പോകുന്നത്? എന്നാലും നമ്മൾ പറഞ്ഞു വരത്തുന്നു അല്ലേ. എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും. ആര് ശരിയായി, എവിടെ ശരിയായി എന്നുള്ളത് നമ്മൾ ക്രിയാത്മകമായി വിലയിരുത്തുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ ബോധപൂർവം പറഞ്ഞു പരത്തുകയാണ് റോമൻ ഭരണകൂടം. റോമൻ ഭരണം സമാധാനപരമായ ഭരണമാണ്, പാക്സ് റോമാന. എന്നാൽ അവിടുത്തെ സാധാരണക്കാരുടെ ജനജീവിതം ഒട്ടും സമാധാനപരമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ അനുദിന ജീവിതത്തിൽ സംഘർഷങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഏഷ്യാ മൈനറിലെ ക്രിസ്തു വിശ്വാസികളെയും സാധാരണ ജനങ്ങളെയും പ്രതീക്ഷയും പ്രത്യാശയും നിറഞ്ഞ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് അവരുടെ ജീവിതം സമാധാനഭരിതമാക്കി തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ നമുക്ക് പല അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും എന്നുള്ളതും നമ്മൾ ഈ പാക്സ് റോമാന എന്ന് പറയുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം. റോമാക്കാർ ഏഷ്യ മൈനറിൽ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഏഷ്യ മൈനറിൽ മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ഭരണസീമയ്ക്കുള്ളിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ചെയ്ത ഒരു കാര്യം, സമൂഹത്തെ പല തട്ടുകളായി തിരിച്ചാണ് അവർ എപ്പോഴും ഭരണം നടത്താൻ ശ്രമിച്ചത്. അതുകൊണ്ട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് എ റിയാലിറ്റി ഇൻ ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിൽ പ്രത്യേകിച്ച് സാമൂഹിക ശ്രേണീകരണം ഒരു ശക്തമായി അവർ നിലനിർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. റോമൻ ഭരണകൂടത്തിന്റെ ക്രമീകരണം അനുസരിച്ച്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അനുസരിച്ച്, അവർ അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. അപ്പർ ക്ലാസ്സിൽ തന്നെ സെനറ്റോറിയൽ ഉണ്ട്, ഇക്വസ്ട്രിയൻ ഓർഡർ ഉണ്ട്, ഡെക്കൂറിയൻ ഓർഡർ ഉണ്ട്. ഇതെല്ലാം ഭരണാധികാരികളുടെ ഇടയിൽ തന്നെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്. ഇതുകൂടാതെ ലോവർ ക്ലാസ്സിൽ തന്നെ പല കാറ്റഗറി ആയിട്ട് അവരുടെ വരുമാനത്തിന്റെ വെളിച്ചത്തിൽ, അവരുടെ എസ്റ്റേറ്റിന്റെ ഓണർഷിപ്പിന്റെ വെളിച്ചത്തിലൊക്കെ പല കാറ്റഗറിയായി അവർ സമൂഹത്തെ തിരിച്ചിരുന്നുവെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിലെ ഈ ഏഷ്യ മൈനറിലെ പശ്ചാത്തലത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഹൈറാർക്കി, റിച്ച് ആൻഡ് പുവർ കോൺഫ്ലിക്ട്, ഇതെല്ലാം ഒരു അനുദിന ജീവിതത്തിലെ യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ജനങ്ങളെ പല തട്ടുകളായി തിരിച്ച് കാണുന്നതിലൂടെ തന്നെ ജനങ്ങളുടെ അനുദിന ജീവിതം സംഘർഷഭരിതമായി തീർന്നു, ചിലർ ഒഴിവാക്കപ്പെട്ടു. റോമൻ ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന എക്സ്പെൻഡബിൾ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. എക്സ്പെൻഡബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒഴിവാക്കപ്പെടേണ്ടവർ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവർക്കൊരു സമൂഹത്തിന്റെ ശ്രേണീകരണത്തിൽ എന്നും ഇടമില്ല എന്നുള്ളതാണ്. രോഗികളായിട്ടുള്ളവരാകാം, വിധവമാരാകാം, ഒരുപക്ഷെ അടിമകളാകാം, അവരൊക്കെ എക്സ്പെൻഡബിൾ കാറ്റഗറിയിൽ പെടുന്നവരായി പലപ്പോഴും റോമൻ ഭരണകൂടം ചിത്രീകരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ, ഡേ ടു ഡേ അഫയേഴ്സിൽ ജനങ്ങളുടെ അനുദിന ജീവിതം വളരെ ദുസ്സഹമായിരുന്നു എന്നുള്ളതും അന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. മാത്രമല്ല റോമൻ ഭരണകൂടം കൃത്യമായി ഭരണം നടത്തുവാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ് പേട്രൺ ക്ലയന്റ് സിസ്റ്റം. ഒരു പേട്രൺ, ആ പേട്രണിന്റെ കീഴിൽ ധാരാളം ക്ലയന്റ്സ് ഉണ്ട്. ആ ക്ലയന്റ്സ് പേട്രണുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. ഇതെല്ലാം സാമൂഹിക സംവിധാനത്തിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള ഒരു ക്രമീകരണമായിരുന്നു റോമൻ ഭരണകൂടം നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ശക്തമായ ഹൈറാർക്കിയുള്ള ഒരു കോണ്ടെക്സിലാണ് ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികൾ ജീവിക്കുന്നത്. അതുകൊണ്ടൊക്കെയാകാം വെളിപാട് പുസ്തകത്തിൽ കാണുന്ന സ്വർഗീയ ദർശനത്തിൽ ഒരു സിംഹാസനം, സിംഹാസനത്തിന്റെ നടുവിൽ ഇരിക്കുന്നവന്റെ ചുറ്റും 24 സിംഹാസനം, എല്ലാവർക്കും കടന്ന് എല്ലാം ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഞാൻ നിങ്ങളെ ഇരുത്തും എന്നൊക്കെയുള്ള സന്ദേശം നമ്മൾ വായിക്കുന്നത് ഈ റോമൻ കോണ്ടെക്സിലെ ശക്തമായ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒരു കോണ്ടെക്സിൽ നിന്നുകൊണ്ട് വായിക്കുമ്പോഴാണ് അതേറെ അർത്ഥസമ്പുഷ്ടമായി മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു റോമൻ ചക്രവർത്തിയുടെ സിംഹാസനത്തിന്റെ ഏഴരികിൽ പോലും ഒരു സാധാരണക്കാരന് എത്താൻ പറ്റത്തില്ല. പക്ഷെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിന്നെയും ഇരുത്തും എന്നാണ് പറയുന്നത്. അതെല്ലാം അങ്ങനെയുള്ള സ്ട്രോങ് ഹൈറാർക്കിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു മെസ്സേജായി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ വെളിപാട് പുസ്തകത്തിന്റെ കണ്ടന്റ് വളരെ മീനിങ്ഫുൾ ആയി നമുക്ക് തീരും എന്നുള്ളത് യാതൊരു സംശയം.
റോമൻ ഭരണകൂടം ഭരണം നടത്തുവാൻ വേണ്ടി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം റോമൻ ടാക്സ് സിസ്റ്റമാണ്. നമുക്കറിയാം പലതരത്തിലുള്ള ടാക്സുകൾ ഒരു സാധാരണക്കാരൻ കൊടുക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റോമൻ ഇംപീ റൂളേഴ്സിന് ടാക്സ് കൊടുക്കണം, ലോക്കൽ റൂളേഴ്സിന് ടാക്സ് കൊടുക്കണം, ഇംപീരിയൽ ടെമ്പിൾസിൽ ടാക്സ് കൊടുക്കണം, ഇതുകൂടാതെ പ്രാദേശികമായുള്ള മറ്റ് ടാക്സുകളൊക്കെ കൊടുക്കണം. അതുകൊണ്ട് ഈ ടാക്സ് സംവിധാനത്തിലൂടെയാണ് ഇവർ സമ്പത്ത് പരമാവധി ആർജിച്ചിരുന്നത്. എന്നാൽ ഈ ടാക്സ് കൊടുക്കാൻ പറ്റാത്തവന്റെ കൃഷിഭൂമികൾ കണ്ടുകെട്ടുന്ന ലാറ്റി ഫണ്ടിയ എന്ന് പറയുന്ന നിയമം ഒന്നാം നൂറ്റാണ്ടിൽ അതിനു മുമ്പ് തന്നെ റോമൻ ഭരണകൂടം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമ്മൾ ഇന്ന് പറയുന്ന പോലെ ജപ്തി ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ടാക്സ് കൊടുക്കാൻ പറ്റാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷിഭൂമികൾ കണ്ടുകെട്ടുന്ന ജപ്തി ചെയ്യുന്ന ലാറ്റി ഫണ്ടിയ എന്ന് പറയുന്ന നിയമം ഈ ഏഷ്യ മൈനർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ നിയമപരമായി നിർബന്ധമാക്കിയ നിയമമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായ അനേകർക്ക് എന്ത് നഷ്ടപ്പെട്ടു? അവരുടെ കൃഷിഭൂമികൾ നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ടാക്സ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ കൃഷിഭൂമികൾ കണ്ടുകെട്ടുകയാണ്. അതുകൊണ്ട് ഒരു കാലത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന കൃഷിഭൂമിയുടെ മുമ്പിൽ പിന്നീട് കാവൽക്കാരനായി ജോലി ചെയ്യേണ്ടി വന്ന അനേകർ ആ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് കാണാൻ സാധിക്കും. കൃഷിഭൂമികൾ കണ്ടുകെട്ടി വൻകിട ജന്മിമാർക്ക് കൈമാറുന്ന കൃഷിഭൂമി വേണമെങ്കിൽ പാട്ടത്തിനെടുത്ത് നമ്മൾ കൃഷി ചെയ്യാം. അങ്ങനെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്താൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ നമ്മുടെ സ്വന്തമല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കി, ഏഷ്യ മൈനറിലെ ക്രിസ്തുവിശ്വാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ അനുദിന ജീവിതത്തിൽ കരച്ചിൽ, കണ്ണീർ, പട്ടിണി, വിശപ്പ് ഇതൊക്കെ വളരെ സജീവമായി നിലനിന്നിരുന്ന ഡേ ടു ഡേ ഇഷ്യൂസ് ആയിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്റെ ചിന്തയിൽ അതിന്റെയൊക്കെ വെളിച്ചത്തിലാകാം വെളിപാട് പുസ്തകത്തിൽ വളരെ ശക്തമായി പറയുന്നു, നിങ്ങൾക്കിനി വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും നിങ്ങളുടെ മേൽ തട്ടുകയില്ല എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ കേവലം ഒരു വൈകാരികമായി മാത്രം കണ്ട് വ്യാഖ്യാനിക്കാതെ ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലെ റിയാലിറ്റീസിനോട് ചേർത്ത് വെച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ അർത്ഥസമ്പുഷ്ടമായി തീരും എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തുവിശ്വാസികളുടെ അനുദിന ജീവിതത്തിൽ നിരവധി സംഘർഷങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. റൂറൽ ഏരിയാസിൽ ഒക്കെ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ അവർ അർബൻ ഏരിയയിലോട്ട് പലപ്പോഴും മാറ്റിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് റൂറൽ ഏരിയാസിൽ സാധാരണക്കാർ പലപ്പോഴും പട്ടിണി കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് ഇതിനെക്കുറിച്ചുള്ള സോഷ്യോളജിക്കൽ സ്റ്റഡീസും റിവ്യൂസും ഒക്കെ വെളിവാക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ സംഘർഷം അനുഭവിക്കുന്ന ക്രിസ്തുവിശ്വാസികളെ, സാധാരണക്കാർക്ക് ശക്തമായ സന്ദേശം, അവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന സന്ദേശം വെളിപാട് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഈ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാം നൂറ്റാണ്ടിലെ പശ്ചാത്തലം, പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ജൂയിഷ് പെർസിക്യൂഷനും അന്നത്തെ ഭരണകൂടത്തിൽ നിന്ന് മാത്രമല്ല അവർക്ക് പ്രതിസന്ധി നേരിടേണ്ടി വന്നത്, അന്നത്തെ പ്രബല മതമായ യഹൂദ മതത്തിൽ നിന്നും പലതരത്തിലുള്ള ഉപദ്രവവും പീഡനവും അവർ നേരിടേണ്ടി വന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. വെളിപാട് പുസ്തകം നമ്മൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അന്ന് ക്രിസ്തുവിശ്വാസികൾക്കെതിരെ പല ആരോപണങ്ങളും പറയുവാൻ അന്നത്തെ യഹൂദ മത നേതൃത്വവും മറ്റ് ഉള്ളവരും തയ്യാറായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിശ്വാസികൾക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് പറഞ്ഞത്? ഓരോ ആരോപണം ക്രിസ്തുവിശ്വാസികൾ നരഭോജികളാണ് എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ അപ്പംനുറുക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ കർത്താവിന്റെ സ്ഥാപക വാക്കുകൾ പറഞ്ഞിട്ടാണ് അപ്പംനുറുക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഇത് എന്റെ ശരീരം, ഇത് നിങ്ങൾക്ക് തരുന്നു, ഇതെന്റെ രക്തം, ഇത് നിങ്ങൾക്കുമായി പങ്കുവയ്ക്കുന്നു. അപ്പോൾ ശരീരം തിന്നുന്നവരും രക്തം കുടിക്കുന്നവരും ആരാണ്? നരഭോജികളാണ് എന്ന് ക്രിസ്തുവിശ്വാസികളെ കുറിച്ച് നരഭോജികളാണ് എന്ന് അവിഖ്യാതികൾ അവർ പറഞ്ഞു വരത്താൻ ശ്രമിച്ചു. മോറലി അവരെ ഡിപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ അവർ നടത്തുവാൻ ശ്രമിച്ചു. ഹ്യൂമിലിയേഷൻ പലതരത്തിലും അഭിമുഖീകരിക്കേണ്ടി വന്നു. ദേശത്ത് എവിടെയെങ്കിലും ഒരു കലാമിറ്റി ഉണ്ടായാൽ, ഒരു ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിന്റെ കാരണം ക്രിസ്ത്യൻ പ്രസൻസ് ആണ് എന്ന് അന്നത്തെ ഭരണകൂടവും അന്നത്തെ മതനേതൃത്വവും പലപ്പോഴും പറയുവാൻ ശ്രമിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാകാം നീറോ ക്രിസ്തുവിശ്വാസികളെ പീഡിപ്പിച്ചതെന്ന് പറയുന്നു. അവിടെ ഒരു അഗ്നിബാധ ഉണ്ടായപ്പോൾ ക്രിസ്ത്യൻ പ്രസൻസ് ആണ് ഈ അഗ്നിബാധയ്ക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നീറോ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ദേശത്ത് എവിടെയെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യാനികളുടെ പ്രസൻസ് ആണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിശ്വാസികളെ പലപ്പോഴും ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനും ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവർ ഒരുമിച്ച് അപ്പംനുറുക്കൽ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന് വിശുദ്ധ ചുംബനം കൊടുത്തിട്ടാണ് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുത്തി ഇവർ കടന്നു വരുന്നത് അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് ക്രിസ്തുവിശ്വാസികൾക്കെതിരെ പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ചു.
ഏതെങ്കിലും ക്രിസ്തു വിശ്വാസി ചക്രവർത്തി ആരാധനയിൽ പങ്കെടുക്കുവാൻ വിമുഖത പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കുവാൻ അസംതൃപ്തി കാണിക്കുകയോ ചെയ്താൽ അവർ ദേശവിരുദ്ധരാണ്, ആന്റി നാഷണൽ ആണ് എന്ന് പറഞ്ഞു വരുത്തി. ആന്റി നാഷണൽ ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്ന ശിക്ഷ ക്രൂശി തറച്ചു കൊല്ലുക എന്നുള്ള വലിയ ശിക്ഷയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു വിശ്വാസികൾ ആന്റി നാഷണൽ ആണ്, അവർ ദേശത്തിന്റെ നിയമങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല, ആദരിക്കുന്നില്ല, ചക്രവർത്തിയോടുള്ള പ്രതിപത്തി പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ക്രിസ്തു വിശ്വാസികളെ പലപ്പോഴും ഉപദ്രവിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. യഹൂദർ ചെയ്ത മറ്റൊരു കാര്യം, ഈ ക്രിസ്തു വിശ്വാസികളിൽ പലരും ചക്രവർത്തി ആരാധനയിൽ പോയി പങ്കെടുക്കുവാൻ അവർക്ക് മാനസികമായ ഒരു താല്പര്യക്കുറവാണ്. അതുകൊണ്ട് അവർ ചെയ്ത ഒരു കാര്യം, അവർ ക്രിസ്തു വിശ്വാസികളായിട്ടും ഈ സിനഗോഗ ആരാധനയിൽ പോയി പങ്കെടുക്കും. അത് ചക്രവർത്തി ആരാധനയിൽ പോയി പങ്കെടുക്കാതെ ഇരിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് ആണ് എന്നും നമ്മൾ കരുതുന്നതിൽ തെറ്റില്ല. സിനഗോഗ ആരാധനയിൽ പോയി പങ്കെടുക്കും. യഹൂദർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുന്ന ക്രിസ്തു വിശ്വാസികളെല്ലാം സിനഗോഗിൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത്തരത്തിൽ ക്രിസ്തു വിശ്വാസികൾ ഏഷ്യ മൈനർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾക്ക് ഒന്നാം നൂറ്റാണ്ടിൽ വിധേയരായി തീർന്നു എന്നുള്ളതും നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. മറ്റു വെളിപാട് പുസ്തകം അഡ്രസ് ചെയ്യുന്ന ഈ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് യഹൂദന്മാരുടെ സാത്താന്റെ പള്ളികൾ എന്നൊക്കെ പറഞ്ഞ് പെർഗമോസിലെ സഭയ്ക്കുള്ള സന്ദേശത്തിൽ പറഞ്ഞവരെ വിമർശിക്കുന്നതിന്റെ ഒരു കാരണം. ഈ ജൂയിഷ് സിനഗോഗിൽ നിന്ന് ക്രിസ്തു വിശ്വാസികളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് വേദപുസ്തക പഠിതാക്കൾ പലപ്പോഴും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കും. ഇതുകൂടാതെ ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായ ആദിമ സഭ അഭിമുഖീകരിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വെളിപാട് പുസ്തകത്തിലെ 7 സഭകളും അഭിമുഖീകരിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പലതരത്തിലുള്ള ദുരുപദേശകർ, ഫോൾസ് ടീച്ചേഴ്സ് സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി തെറ്റായ ഉപദേശങ്ങൾ പ്രചരിച്ചു. നമുക്കറിയാം, ഒന്നാം നൂറ്റാണ്ടിൽ ആദിമ സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ബാഹ്യമായ പ്രശ്നം, ബാഹ്യമായ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും സഭയ്ക്കുള്ളിൽ ദുരുപദേശകർ നുഴഞ്ഞു കയറി തെറ്റായ ഉപദേശം പ്രചരിപ്പിച്ച് വിശ്വാസികളിൽ പലരെയും യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 10-ലധികം പുസ്തകങ്ങൾ എഴുതാനുള്ള ഒരു കാരണം, ആസ് എ റെസ്പോൺസ് ടു ദ ഫോൾസ് ടീച്ചേഴ്സ്, തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ്. ഗലാത്തിയ ലേഖനത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്, തെസലോനിക്യ ലേഖനത്തിൽ കാണുന്നുണ്ട്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണുന്നുണ്ട്, പത്രോസ് എഴുതിയ 2 ലേഖനത്തിൽ കാണുന്നുണ്ട്, യൂദായുടെ ലേഖനം, ഇതിനെല്ലാം കാണുന്നു. വെളിപാട് പുസ്തകത്തിലും പലതരത്തിലുള്ള ഫോൾസ് ടീച്ചേഴ്സ് ഇന്റെ പഠിപ്പിക്കയിൽ ഏഷ്യ മൈനറിലെ സഭകളിലെ അംഗങ്ങൾ ഉൾപ്പെട്ടു, അല്ലെങ്കിൽ അതിൽ അത് സ്വീകരിച്ച് യഥാർത്ഥ വിശ്വാസത്തിൽ നകന്നുപോയി എന്നുള്ള പരാമർശവും നമുക്ക് കാണാൻ സാധിക്കും. ഫോൾസ് ടീച്ചേഴ്സ് പലപ്പോഴും പഠിപ്പിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, ക്രിസ്തുവിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പഠിപ്പിക്കുകയാണ്. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ള അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കുക വിരുദ്ധമായി അവനെ ഒരുപക്ഷെ ദൈവപുത്രനായി കാണാം, പക്ഷെ ദൈവപുത്രൻ മനുഷ്യനായി തീർന്നു എന്നുള്ളതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരുണ്ട്. അവൻ മനുഷ്യനായി പിറന്നു, അവനൊരിക്കലും ദൈവപുത്രനാണ് എന്ന് സ്വീകരിക്കാൻ പറ്റാത്തവരുണ്ട്. ഇത്തരത്തിലുള്ള യേശുവിന്റെ ആളത്വത്തെ കുറിച്ചുള്ള തെറ്റായ ഉപദേശം, തെറ്റായ പഠിപ്പിക്കുക. ഫോൾസ് ടീച്ചിങ് അബൌട്ട് ദ ഐഡന്റിറ്റി ഓഫ് ജീസസ്, യേശുവിന്റെ ഐഡന്റിറ്റിയെ കുറിച്ചും പേഴ്സണാലിറ്റി ഓഫ് ജീസസ്, അതിനെക്കുറിച്ചുമുള്ള തെറ്റായ പഠിപ്പിക്കുകയുണ്ട്. കർത്താവിന്റെ വീണ്ടും വരവുമായി ബന്ധപ്പെട്ട തെറ്റായ പഠിപ്പിക്കുകയുണ്ട്. പിന്നെ ക്രിസ്തു വിശ്വാസികളുടെ ഒരു ഒരു ധാർമ്മിക ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള തെറ്റായ പഠിപ്പിക്കുകയുണ്ട്. ചിലർ പറഞ്ഞു, ഒരു ജീവിതമേ ഉള്ളൂ, അത് സന്തോഷപൂർവ്വം ജീവിക്കണം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ രീതിയിലുള്ള പഠിപ്പിക്കൽ വളരെ സജീവമായിരുന്നു. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ അഭിമുഖീകരിക്കുന്ന ഫോൾസ് ടീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവരെ നിക്കലോവിയുടെ ഉപദേശം സ്വീകരിക്കുന്നവരുണ്ട്, ഇസബേലിന്റെ ഉപദേശം സ്വീകരിക്കുന്നവരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം ഒരു കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റിയുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പട്ടണത്തിൽ പാർക്കുമ്പോൾ തന്നെ ക്രിസ്തു സഭയിലെ അംഗങ്ങളായിരുന്നു, കുഴപ്പമില്ല, പക്ഷെ അതേസമയത്ത് നിങ്ങൾക്ക് ഈ പട്ടണത്തിൽ നിലനിൽക്കണമെങ്കിൽ ചക്രവർത്തി ആരാധനയിൽ പോയി പങ്കെടുക്കണം, ചക്രവർത്തിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കൊടുക്കുന്ന ഫോൾസ് ടീച്ചേഴ്സിനെയാണ് വെളിപാട് പുസ്തകം കൺഫ്രണ്ട് ചെയ്യുന്നത് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ചില പോയിന്റുകളായി ഇതിന്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെ ചില പോയിന്റുകളിലൂടെ വളരെ ചുരുങ്ങിയ ചില ആശയങ്ങൾ പറയുവാനാണ് ഇതുവരെയും ശ്രമിച്ചത്. ഇതിന്റെ വെളിച്ചത്തിൽ വേണം, ഈ ഒരു കോണ്ടക്സ്റ്റ് നമ്മുടെ മനസ്സിൽ ഇരുത്തിക്കൊണ്ട് വേണം ഈ വെളിപാട് പുസ്തകത്തിന്റെ മെസ്സേജിനെ നമ്മളൊന്ന് വിലയിരുത്തുവാൻ, ഒന്ന് കണ്ടന്റിനെ ഒന്ന് വിലയിരുത്തുവാൻ. ഞാൻ പറയാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ, അത് റോമൻ ഇംപീരിയലിസത്തിന്റെ കോണ്ടക്സ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ റോമൻ പെർസിക്യൂഷൻ പലതരത്തിൽ ക്രിസ്തു വിശ്വാസികൾ നേരിടേണ്ടി വന്നു. വെളിപാട് പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ ഒരു പ്രോഗ്രമാറ്റിക് പെർസിക്യൂഷൻ ഇല്ലായിരുന്നു, എന്നാൽ ലോക്കൽ പെർസിക്യൂഷൻസ് ഉണ്ടായിരുന്നു, സ്പൊറാഡിക് ആയിട്ടുള്ള പെർസിക്യൂഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള പെർസിക്യൂഷൻ അന്ന് നിലനിന്നിരുന്നു എന്നാണ് പറയാൻ ശ്രമിച്ചത്. രണ്ടാമതായി ഞാൻ പറയാൻ ശ്രമിച്ച, ചക്രവർത്തി ആരാധന നിയമപരമായി നിർബന്ധമാക്കിയിരുന്നു, ചക്രവർത്തിയെ തന്നെ രക്ഷകൻ എന്ന് അഭിസംബോധന ചെയ്യണം, ചക്രവർത്തിയെ തന്നെ കർത്താവും ദൈവമേ എന്ന് അഭിസംബോധന ചെയ്യണം എന്നുള്ള നിയമപരമായ നിർബന്ധം അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏഷ്യ
യെരുശലേമിനുള്ള ഏഴ് പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ചക്രവർത്തി ആരാധനയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളായിരുന്നു. ഇത് ക്രിസ്തു വിശ്വാസികൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ശക്തമായ ഒരു പ്രലോഭനമായിരുന്നു. ഇതുകൂടാതെ തന്നെ പ്രാദേശിക ദൈവങ്ങളെ ആരാധിക്കുന്ന ധാരാളം പ്രാദേശിക ദൈവിക ആരാധനകൾ ഏഷ്യ മൈനറിലെ ഏഴ് പട്ടണങ്ങളിൽ വളരെ സജീവമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അതുകൊണ്ട് തന്നെ ഈ ചക്രവർത്തി ആരാധനയും പ്രാദേശിക ദൈവിക ആരാധനയും ചേർന്നുള്ള ഒരു സങ്കര ആത്മീയതയുടെ പശ്ചാത്തലത്തിലാണ് ഏഷ്യ മൈനറിലെ പട്ടണങ്ങൾ സ്ഥിതി ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നീട് റോമൻ പ്രൊപ്പഗാൻഡയെ പറഞ്ഞ പാക്സ് റോമാന, അത് അവർ ബോധപൂർവം പറഞ്ഞു പരത്താൻ ശ്രമിച്ചു, എന്നാൽ അതിന്റെ മറുവശം ഒട്ടും സമാധാനപരമായിരുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് അനുദിന ജീവിതം, ഏഷ്യാമേനുള്ള ക്രിസ്തു വിശ്വാസികളുടെ അനുദിന ജീവിതം വളരെ സംഘർഷഭരിതമാക്കി തീർത്തു. സാമൂഹിക ശ്രേണീകരണം പല തട്ടുകളായി തിരിച്ച് ജനത്തെ ഭരിക്കുക, അതിൽ തന്നെ ഒഴിവാക്കപ്പെടേണ്ടവർ ഉണ്ടാകുക. അതുകൊണ്ട് മാർജിനലൈസേഷൻ, ഹ്യൂമിലിയേഷൻ ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അവരുടെ ടാക്സ് സമ്പ്രദായവും കൃഷിഭൂമികൾ കണ്ടുകെട്ടുന്ന നിയമങ്ങളും ധാരാളം ജനങ്ങളുടെ അനുദിന ജീവിത സംഘർഷത്തിൽ കലാശിച്ച പ്രശ്നങ്ങളായിരുന്നു. അതുപോലെ തന്നെ ജൂയിഷ് പെർസിക്യൂഷൻ, യഹൂദന്മാരും തക്കം കിട്ടുമ്പോൾ, തരം കിട്ടുമ്പോഴൊക്കെ ക്രിസ്തുവിശ്വാസികളെ ഉപദ്രവിക്കുവാനും ക്രിസ്തുവിശ്വാസികൾക്കെതിരെ ആരോപണങ്ങൾ റോമൻ ഭരണകൂടത്തെ അറിയിക്കുവാനും ഒക്കെ മത്സരിച്ച് പ്രവർത്തിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോൾസ് ടീച്ചേഴ്സിന്റെ തെറ്റായ ഉപദേശങ്ങളും പഠിപ്പിക്കുകയും ഒക്കെ അന്നും ഏഷ്യ മൈനറിലും വളരെ സജീവമായി നിലനിന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടക്സിൽ നിന്ന് വേണം വെളിപാട് പുസ്തകത്തിന്റെ കണ്ടന്റിനെ നമ്മൾ ഒന്ന് വിലയിരുത്തണം. ഒരുപക്ഷെ നമുക്ക് ഇന്ന് നമുക്ക് ആ കണ്ടന്റിലേക്ക് പോകുവാൻ അധികം സമയമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ കോണ്ടക്സ് എങ്കിലും നമുക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ ഇനിയും വെളിപാട് പുസ്തകം വായിച്ചു വരുമ്പോൾ അയ്യോ ഈ പശ്ചാത്തലം ഇതിന്റെ പിന്നിൽ ഉണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് വേണമെങ്കിൽ വെളിപാട് പുസ്തകത്തിലെ ഉള്ളടക്കത്തെ ഒരു നാലഞ്ച് തലക്കെട്ടായി നമുക്ക് തിരിക്കാൻ സാധിക്കും. അതിലൊന്ന് എക്ലീസിയോളജിയാണ്. ഒരു സഭ എങ്ങനെയാകണം, ഈ ഒരു എംപറർ വേൾഡിൽ, ഒരു ചക്രവർത്തിയുടെ ലോകത്തിൽ ഒരു സഭ എങ്ങനെയാകണം എന്നുള്ള ശക്തമായ പഠിപ്പിക്കുക വെളിപാട് പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ മുതൽ അവസാന അധ്യായങ്ങൾ വരെ നിലനിൽക്കും. അതുകൊണ്ട് എക്ലീസിയോളജി എന്ന് പറയുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട എക്ലീസിയോളജി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എംപയർ, ഒരു ചക്രവർത്തിയുടെ ഒരു ഒരു കാലഘട്ടത്തിൽ, റോമൻ എംപയറിന്റെ ഒരു കാലഘട്ടത്തിലെ എക്ലീസിയ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വെളിപാട് പുസ്തകം നമ്മൾ സൂക്ഷ്മമായി വായിച്ചാൽ ലഭിക്കുന്ന ഒരു ഇൻസൈറ്റ്, ഇന്നത്തെ കാലഘട്ടത്തിലും സഭയുടെ നിലനിൽപ്പിൽ, ഇന്ന് നമ്മൾ ഒരുപക്ഷെ റോമൻ എംപയർ അല്ലെങ്കിലും മറ്റൊരു എംപയറിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത്, അത് ആഗോളവൽക്കരണമാണെന്ന് പറയാം, ഏത് വേണമെങ്കിലും നമ്മൾ പറഞ്ഞു, ഒരു എംപയറിന്റെ ഒരു സ്വാധീനമുള്ള, ചേഷ്ടകളുള്ള, സമാനതകളുള്ള ഒരു പരിസരങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള എക്ലീസിയോളജി നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്, അതിന് വെളിപാട് പുസ്തകം ശക്തമായ ഒരു ആഹ്വാനം നൽകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഒന്ന്, അന്നത്തെ പ്രലോഭനങ്ങളെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാം, ക്രൈസ്തവ സഭയുടെ സാക്ഷ്യം എന്താണ്, ക്രൈസ്തവ സഭയിലെ വിശ്വാസികൾ ഒരു സാമൂഹിക ഇടപാടുകളിൽ പങ്കെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കണം, അവരുടെ മൂല്യബോധം ഉയർത്തിപ്പിടിക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഇടങ്ങളിൽ നിന്നാണ് ബോധപൂർവം ഒരു ദൈവവൈതൽ അകന്നു നിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള ശക്തമായ സൂചനകൾ വെളിപാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എക്ലീസിയോളജി ഇൻ ദ വേൾഡ് ഓഫ് എംപയർ എന്ന് പറയുന്ന ഒരു വിഷയം വെളിപാട് പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, വളരെ ഗഹനമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം വർഷിപ്പ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എംപയർ എന്നുള്ളത്, ആരാധന ഒരു ഒരു സാമ്രാജ്യത്വ യുഗത്തിലെ ഒരു ദൈവിക ആരാധനയുടെ പ്രത്യേകത എന്താകണം എന്നുള്ളതിന് സൂക്ഷ്മമായ പഠനം വെളിപാട് പുസ്തകം നൽകുന്നുണ്ട്. വർഷിപ്പ് ആൻഡ് ലിറ്റർജി എന്ന് പറയുന്ന വിഷയം വെളിപാട് പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ വെളിപാട് പുസ്തകത്തിന്റെ 22 അധ്യായങ്ങൾ 8 അധ്യായങ്ങളോളം ഈ വർഷിപ്പാണ്, ലിറ്റർജി എന്താണ് എന്നാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു വശത്ത് ഇമ്പീരിയൽ കൾട്ട്, മറുവശത്ത് ലോക്കൽ കൾട്ടുകൾ, ഇത് രണ്ടും ഒരുക്കിയ ഒരു സങ്കര ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ ഒരു മീനിങ് ഫുൾ വർഷിപ്പ് എന്താണ്, മീനിങ് ഫുൾ ലിറ്റർജി എന്താണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു 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 പുസ്തകമാണ് വെളിപാട് പുസ്തകം. ഒരു ആരാധനയോടുള്ള ആരാധകരുടെ മനോഭാവം എന്തായിരിക്കും, ഒരു ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുന്നത് എങ്ങനെയായിരിക്കും, പങ്കെടുക്കുന്ന നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം എന്നൊക്കെ വളരെ കൃത്യമായി വെളിപാട് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വർഷിപ്പ് ആൻഡ് ലിറ്റർജി എന്ന് പറയുന്ന വിഷയം ഈ ഒരു എംപയർ വേൾഡിൽ വളരെ പ്രസക്തമായ വിഷയമാണ്. എൻ്റെ ചിന്തയിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു അർത്ഥവത്തായ ആരാധനയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഇന്ന് ആൾ ദൈവങ്ങളുടെ എണ്ണം പെരുകി വരുന്ന കാലഘട്ടത്തിൽ, അദൈവങ്ങളുടെ എണ്ണം പെരുകി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു മീനിങ് ഫുൾ വർഷിപ്പ് എന്താണ്, ലിറ്റർജിയുടെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് വെളിപാട് പുസ്തകം നല്ല ആലോചനകൾ നൽകുന്നുണ്ട്. ഒരു ആരാധക സമൂഹത്തിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു.
അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ക്രിസ്റ്റോളജിയാണ്, ക്രിസ്തു വിജ്ഞാനിയാണ്. എന്റെ ചിന്തയിൽ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ക്രിസ്റ്റോളജിയാണ് വെളിപാട് പുസ്തകത്തിൽ പ്രസന്റ് ചെയ്യുന്നത്. അതാണ് വെളിപാട് പുസ്തകത്തിന്റെ നിസ്തുലത എന്ന് ഞാൻ വേണമെങ്കിൽ ഞാൻ പറയും. കാരണം ശക്തമായ എംപയർ ലോകത്തെ, എംപയറിന്റെ വേൾഡിനെ കൗണ്ടർ ചെയ്യുന്നത് ആരാണെന്നറിയാമോ? ക്രിസ്തുവാണ്. ക്രിസ്തു എങ്ങനെയാണ് ഈ എംപയറിനെ കൗണ്ടർ ചെയ്യുന്നത് എന്ന് അധ്യായങ്ങൾ എടുത്ത് വെളിപാട് പുസ്തകത്തിൽ പറയും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഒരു പുസ്തകങ്ങളിലും രേഖപ്പെടുത്താത്ത ഒരു പ്രമേയം ഉപയോഗിച്ചാണ് യേശുവിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ യേശുവിനെ സൂചിപ്പിക്കാൻ മസിഹ എന്നോ ദൈവപുത്രൻ എന്നോ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ എന്നോ ഉള്ള പദങ്ങളൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന പദം അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്ന പദമാണ്. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഒരു വശത്ത് വളരെ ശക്തിയുള്ള, സൈന്യബലമുള്ള, ഭരണാധികാരമുള്ള എംപയറിനെ കൗണ്ടർ ചെയ്യുന്നത് ആരാണ്? വെളിപാട് പുസ്തകത്തിൽ പറയുന്നു അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് ദുഃഖം തോന്നിക്കോ, ഇച്ചിരി ശക്തിയും ബലവുമുള്ള ഒരു മൃഗമായി ക്രിസ്തുവിനെ താരതമ്യപ്പെടുത്തിയാൽ പിന്നെയും കൊള്ളായിരുന്നു. അതും ഒരു കുഞ്ഞാടായിട്ടും അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടും. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ റോമൻ സാമ്രാജ്യത്തിന്റെ എംപയർ ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും കൗണ്ടർ ചെയ്യുന്ന ഒരു പവർഫുൾ സിമ്പലായിട്ടാണ് വെളിപാട് പുസ്തകത്തിൽ ഈ സ്ലെയിൻ ലാമ്പിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെ ഒരു ഗൗരവമായ പഠനമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വെളിപാട് പുസ്തകത്തിന്റെ ക്രിസ്റ്റോളജി എന്ന് പറയുന്ന വളരെ യുണീക്കായിട്ടുള്ള ഒരു ക്രിസ്റ്റോളജിയാണ്. ആ ക്രിസ്റ്റോളജിയെ കുറിച്ചുള്ള ഒരു ആധികാരികമായ പഠനം തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. എന്റെ ചിന്തയിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ക്രിസ്തുവിന്റെ നിസ്തുലതയെ കുറിച്ച് നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നത് വെളിപാട് പുസ്തകത്തിലെ അറുക്കപ്പെട്ട കുഞ്ഞാട്ടിന്റെ സിമ്പൽ എടുത്തുകൊണ്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയം. അതുകൊണ്ട് ഒരു എംപററിനോടുള്ള ഒരു റെസിസ്റ്റൻസ്, എംപററിന്റെ പവർ സ്ട്രക്ചറിനെ കൗണ്ടർ ചെയ്യത്തക്ക ഒരു ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യത്തക്ക രീതിയിൽ ക്രിസ്തുവിനെ കൃത്യമായി അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. സ്ലെയിൻ ലാമ്പ് എന്നുള്ളതിന് വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് തന്നെ പുതിയ നിയമത്തിൽ മറ്റൊന്നും ഉപയോഗിക്കാത്ത ഒരു പദമാണ്. ഗ്രീക്ക് ഭാഷയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് അർണിയോൺ എന്ന് പറയുന്ന പദമാണ്. കുഞ്ഞാടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം. മറ്റു പുതിയ നിയമത്തിലെ പല പുസ്തകങ്ങളിലും ഷീപ്പിനെ സൂചിപ്പിക്കാൻ പ്രൊബാറ്റ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അംനോസ് എന്ന് പറയുന്ന പദമാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ അംനോസ് എന്ന പദം ഉപയോഗിക്കാതെ അർണിയോൺ എന്ന് പറയുന്ന ഒരു പദം, മറ്റെങ്ങും ഉപയോഗിക്കാത്ത പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ അംനോസും അർണിയോണും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാം? അംനോസ് എന്ന് പറഞ്ഞാൽ 200 ആടുണ്ട് എന്ന് വിചാരിക്കുക. 200 ആട്, അതിൽ ഒരാടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് അംനോസ്. അതിന്റെ അർത്ഥം വൺ എമംഗ് ദ ഫോക്ക് എന്നാണ്, കൂട്ടത്തിൽ ഒരാടെന്നാണ് അംനോസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ ക്രിസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കുഞ്ഞാട് എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അർണിയോൺ എന്ന് പറയുന്ന പദമാണ്. ഈ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അത് കൂട്ടത്തിൽ ഒരാടെന്നല്ല, മറിച്ച് ആട്ടിൻകൂട്ടത്തിന്റെ മുമ്പിൽ നിന്ന് നയിക്കുവാൻ, നിയന്ത്രിക്കുവാൻ കഴിവുള്ള ആടെന്നാണ്. നോട്ട് വൺ എമംഗ് ദ ഫോക്ക് ബട്ട് ലീഡർ ഓഫ് ദ ഫോക്ക് എന്നാണ്. അതിന്റെ അർത്ഥം തന്നെ വ്യത്യാസം കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്, അറുക്കപ്പെട്ടിരിക്കുന്ന ആരാണ്? ലീഡർ ഓഫ് ദ ഫോക്ക് ഈസ് ക്രൂസിഫൈഡ്. അണികളിൽ ഒന്നല്ല ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് ലീഡർ ഓഫ് ദ ഫോക്ക് ആണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പവർഫുൾ സിമ്പലാണ് സ്ലെയിൻ ലാമ്പ്. അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നത് പവർഫുൾ ആണ്, കോമ്പാറ്റീവ് ആണ്, പ്രതിരോധിക്കാൻ ശക്തിയുള്ള ഒന്നാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ശക്തമായി വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്. അതുകൊണ്ട് അതിനകത്തോടെ ഒരു കമ്പാരിസൺ തന്നെ ഏഷ്യ മൈനറിലെ ക്രിസ്തു വിശ്വാസികൾക്ക് നൽകുകയാണ്. ഇന്ന് റോമൻ സാമ്രാജ്യത്തിന് നേതൃത്വം നൽകുന്ന ചക്രവർത്തിയാണല്ലോ നിങ്ങൾ രക്ഷകൻ എന്ന് വിളിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത്, ചക്രവർത്തിയാണല്ലോ കർത്താവും ദൈവം എന്ന് വിളിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ആ ഒരു വലിയ ശക്തമായ പ്രലോഭനത്തിന്റെ മധ്യത്തിൽ അവരോട് ചോദിക്കുകയാണ്, ഈ റോമൻ എംപയർ എവിടെയെങ്കിലും ഒരു യുദ്ധത്തിൽ മുറിവേറ്റതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു യുദ്ധത്തിന്റെ മുമ്പിൽ നിന്ന് ജനത്തെ അല്ലെങ്കിൽ പടയാളിയെ നയിച്ചതായി കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ജനസമൂഹം ഏൽക്കേണ്ടി വരുന്ന മുറിവേറ്റതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന് ബദലായി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പ്രസന്റ് ചെയ്യുന്നതിലൂടെ പറയുന്നു, ലീഡർ ഓഫ് ദ ഫോക്ക് ഈസ് ക്രൂസിഫൈഡ്. നിങ്ങൾ അടിയേൽക്കേണ്ടടുത്ത്, നിങ്ങൾ മുറിവേൽക്കേണ്ടടുത്ത്, അതിന്റെ മുമ്പിൽ നിന്ന് മുറിവേറ്റവൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു സിമ്പലായിട്ട് ഈ സ്ലെയിൻ ലാമ്പിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എംപറർ വേഴ്സസ് ക്രൈസ്റ്റ്, ക്രിസ്തുവും ചക്രവർത്തി അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തെ കൗണ്ടർ ചെയ്യുന്ന ഒരു പവർഫുൾ സിമ്പലായി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 5-ാം അധ്യായത്തിൽ പറയുന്നത്, ഇവൻ ആരാ അറുക്കപ്പെട്ടതെന്ന് അറിയാമോ? അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്, ദാവീദിന്റെ വേരാണ്.
എന്നാൽ അവൻ അറുക്കപ്പെട്ടു, അവൻ ലയണാണ് ലാമ്പായി മാറിയത്. അതുകൊണ്ട് വേദപുസ്തക പഠിതാക്കൾ പറയുന്നുണ്ട്, വെളിപാട് പുസ്തകത്തിന്റെ ക്രിസ്റ്റോളജിയുടെ ഒരു പ്രത്യേകത ലയൺ ലാമ്പ് ക്രിസ്റ്റോളജിയാണ് എന്ന് പറഞ്ഞാൽ ലയൺ ആരായി മാറുകയാണ്, ലാമ്പായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ ഒരേ സമയത്ത് രാജാവിന്റെ അധികാരവുമുണ്ട്, അതേ സമയത്ത് ദാസനുമുണ്ട്, സെർവന്റ് ആണ്, അതേ സമയത്ത് കിങ് ആണ്. കിങ് സെർവൻ ക്രിസ്റ്റോളജി, ഇത് രണ്ടും ഒരാളിൽ സമന്വയിച്ചിരിക്കുന്നു, ലയൺ ലാമ്പായി മാറുകയാണ്. ഇതാണ് വെളിപാട് പുസ്തകത്തിന്റെ ഒരു ക്രിസ്റ്റോളജിയുടെ നിസ്തുലത എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ട് മറ്റേത് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ വെളിപാട് പുസ്തകം നൽകുന്ന ക്രിസ്തുവിന്റെ ഒരു ഒരു നിസ്തുലത നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിക്കുകയും ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്യേണ്ട ഒരു ശക്തമായ സന്ദേശമാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്റ്റോളജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതിന്റെ അവസാന അധ്യായങ്ങൾ, വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങൾ വരുമ്പോൾ വളരെ പ്രത്യാശാനിർഭരമായ വാക്കുകൾ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അതിന് നമുക്ക് പുതിയ ആകാശമെന്നോ പുതിയ ഭൂമി എന്നോ അല്ലെങ്കിൽ പുതിയ യെരുശലേം എന്നോ ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് ഇന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ ഘടനകൾക്ക് സംഭവിക്കുവാൻ പോകുന്ന പതനം, അതിന്റെ ഇന്ന് ക്രിസ്തുവിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കപ്പുറത്തേക്ക് അവർക്ക് പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന സന്ദേശം നൽകിയാണ് വെളിപാട് പുസ്തകം അവസാനിക്കുന്നത്. അതുകൊണ്ട് 17-18 അധ്യായങ്ങളിൽ മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നതിലൂടെ റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തെക്കുറിച്ചുള്ള സൂചനകളാണ് അവിടെ നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. അവിടെ മഹതിയാം ബാബിലോണിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ റോമിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. മഹതിയാം ബാബിലോണിനെ കുറിച്ച് പറയുന്നത് അനേകരുടെ, വിശുദ്ധന്മാരുടെ രക്തം ചൊരിഞ്ഞ ഇടമാണ് എന്നാണ് മഹതിയാം ബാബിലോണിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ജീവനെ നിഷേധിക്കുന്ന ഇടമാണ് എന്നാണ് രേഖപ്പെടുത്തുന്നത്. സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന ഇടമായിട്ടാണ് മഹതിയാം ബാബിലോണിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ തിന്മശക്തികളുടെയും ഇടമായിട്ടാണ് മഹതിയാം ബാബിലോണിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിന് ബദലായി പുത്തൻ യെരുശലേമിനെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ജീവൻ അതിന്റെ സമൃദ്ധി നിലനിൽക്കുന്ന ഇടമായിട്ടാണ്. അവിടെ ജീവജലത്തിന്റെ നദികളുണ്ട്, ജീവവൃക്ഷത്തിന്റെ ഫലങ്ങളുണ്ട്. അത് ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇടം. ഒന്ന് ലൈഫിനെ നിഗേറ്റ് ചെയ്യുന്ന ഇടമാണെങ്കിൽ മറ്റത് ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇടമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിടത്ത് സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന ഇടമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിൽ മറുവശത്ത് പുതിയ യെരുശലേമുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അത് നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഇടമായിട്ടാണ്, വേർതിരിവുകളില്ലാത്ത ഇടമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മനുഷ്യരോടൊപ്പം ദൈവത്തിന്റെ കൂടാരമുള്ള ഇടമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ അവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന സന്ദേശം പറഞ്ഞുകൊണ്ടാണ് വെളിപാട് പുസ്തകം അവസാനിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ എസ്കറ്റോളജി, അതിന്റെ യുഗാന്ത്യപരമായ ദർശനങ്ങൾ വളരെ പ്രതീക്ഷാനിർഭരമായ സന്ദേശം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെളിപാട് പുസ്തകത്തിന്റെ കണ്ടന്റിനെ നമ്മളൊന്ന് സർവേ ചെയ്താൽ അതിനകത്ത് എക്ലീസിയോളജി, അത് ഏത് കാലഘട്ടത്തിലുമുള്ള സഭ എന്താകണം, സഭയുടെ മൂല്യബോധം എന്താകണം, സഭയുടെ ഒരു സമൂഹത്തിലെ സ്ഥാനം എന്താകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ആരാധനയും ലിറ്റർജിയും എങ്ങനെ പവർഫുൾ ആകണം, മീനിങ് ഫുൾ ആകണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ക്രിസ്തുവിന്റെ നിസ്തുലത എന്താണ് എന്ന് അക്കമിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. അത് നൽകുന്ന യുഗാന്ത്യ ദർശനം, ഒരു പ്രത്യാശാനിർഭരമായ ദർശനം നൽകിയാണ് അത് അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും, ജീവജലത്തിന്റെ ഉറവിങ്കിലേക്ക് നിങ്ങളെ നടത്തും, ഇനി മുറവിളിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ നൽകുന്ന പുസ്തകമാണ്. അത് ഈ പ്രതീക്ഷ നൽകൽ എന്തിനാണെന്ന് ചോദിച്ചാൽ അനുദിന ജീവിതത്തിൽ സംഘർഷം അഭിമുഖീകരിക്കുമ്പോൾ അതിനെ ഈ പ്രതീക്ഷയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അനുദിന ജീവിതത്തിലെ സംഘർഷങ്ങളെ കരുത്തോടെ അതിജീവിക്കുവാൻ ഉൾക്കാഴ്ച നൽകുന്ന പുസ്തകമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വെളിപാട് പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ഒരു സുവിശേഷ ഭാഗം വായിക്കുന്ന പോലോ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുന്ന പോലോ ഒറ്റ വായനയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇത് പ്രത്യേക ഒരു സാഹിത്യ ശാഖയിലാണ് വേദപുസ്തക പഠിതാക്കൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്നാണ് ഇതിന്റെ, ഈ ഒരു വെളിപാട് പുസ്തകം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ശാഖയുടെ പേര് അപ്പോക്കാലിപ്റ്റിക്. വേദപുസ്തകത്തിലെ രണ്ട് പുസ്തകങ്ങളാണ് ഈ കാറ്റഗറിയിൽ ഉള്ളത്. പഴയ നിയമത്തിലെ നമുക്കറിയാം ദാനിയേലിന്റെ പുസ്തകവും പുതിയ നിയമത്തിലെ വെളിപാട് പുസ്തകവുമാണ് ഈ കാറ്റഗറിയിൽ. ഈ പദത്തിന്റെ അർത്ഥം, അപ്പോക്കാലിപ്സ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മറ നീക്കി പുറത്തു വരിക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലെ ഓരോ അടയാളങ്ങളും ഓരോ പ്രതീകങ്ങളും അതിന്റെ അർത്ഥം പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൂ. അതുകൊണ്ട് മറ്റേത് പുസ്തകങ്ങൾ വായിക്കുന്ന പോലെ ലാഘവത്തോടുകൂടി നമുക്ക് വെളിപാട് പുസ്തകം വായിക്കാൻ സാധിക്കത്തില്ല. അതിന്റെ സയൻസ്, അതിലെ സിമ്പിൾസ്, അതിന്റെ സംഖ്യകൾ എല്ലാം തന്നെ അതിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വളരെ മീനിങ് ഫുൾ ആണ്. ഞാൻ പറഞ്ഞു വരട്ടെ, ഇവിടെ ഈ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സയൻസും സിമ്പിൾസും ലോക്കൽ കോണ്ടക്സ്റ്റുമായിട്ടും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ ലോക്കൽ കോണ്ടക്സ്റ്റുമായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക്
പഠിക്കാൻ സാധിക്കാതെ, തിരിച്ചറിയാൻ സാധിക്കാതെ, അതിന് നമ്മൾ എന്ത് വ്യാഖ്യാനം കൊടുത്താലും അതൊരു വികലമായ വ്യാഖ്യാനമായി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. അത് സാധാരണ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. അതിലൊരു ഉദാഹരണമാണ് ഈ 666 എന്ന് നമ്മൾ പറയും. നമുക്ക് എല്ലാവർക്കും അറിയാം 666 അതെന്താണ്, എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെളിപാട് പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. 13-ാം അധ്യായം അവസാന വാക്യത്തിലാണ് പറയുന്നത്. ഇത് അവിടെ തന്നെ പറയുന്നു, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യയാകുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ഇത് ഏതോ ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് എന്ന് വെളിപാട് പുസ്തകത്തിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തി. വെളിപാട് പുസ്തകത്തിൽ മൃഗം എന്നുള്ളത് റോമൻ ഭരണാധികാരിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദമാണ്. നേരിട്ട് ബീസ്റ്റ് എന്ന് ഭരണാധികാരിയെ വിളിക്കാൻ സാധിക്കത്തില്ല, എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് അത് പറയുകയും വേണം. അതിനുവേണ്ടി അവരുടെ അഴിമതിയെയും ചൂഷണങ്ങളെയും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് മൃഗം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 666 എന്ന് പറയുന്നത് നീറോ ചക്രവർത്തിയെ, ക്രിസ്തു വിശ്വാസികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച നീറോ ചക്രവർത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംഖ്യയാണ് എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പൊതുവെ പറയുന്നത്. നീറോ ചക്രവർത്തിയുടെ മുഴുവൻ പേരും നീറോൺ കൈസർ എന്നാണ്, നീറോൺ സീസർ എന്നാണ്. ഇത് ഒരു ഗ്രീക്ക് ഭാഷയിലുള്ള പേരാണ്. ഈ പേരിനെ നമ്മൾ എബ്രായ ഭാഷയിലേക്ക് മാറ്റി എഴുതുന്നു എന്ന് വിചാരിക്കുക. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെ പേരും ഏത് ഭാഷയിൽ വേണമെങ്കിലും മാറ്റി എഴുതാം. അങ്ങനെയെങ്കിൽ നീറോൺ സീസർ എന്ന് പറയുന്ന പേര് എബ്രായ ഭാഷയിലേക്ക് മാറ്റി എഴുതുക. എബ്രായ ഭാഷയിലെ അക്ഷരമാല ഏതാണെന്ന് നിങ്ങൾക്കറിയാം, ആലഫ് ബെത് ഗീമൽ ദാലത്ത് എന്നാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 119-ാം സങ്കീർത്തനം ഇന്നൊന്ന് തുറന്നു നോക്കിയാൽ മതി. അതിന്റെ ഓരോ ഭാഗം ആരംഭിക്കുന്നതിന് മുമ്പും ഓരോ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലഫ് ബെത് ഗീമൽ ദാലത്ത്, ഇത് ഹീബ്രു അക്ഷരമാലയാണ്. ഈ ഹീബ്രു ഭാഷയ്ക്ക് ഒരു പ്രത്യേകത, ഓരോ അക്ഷരത്തിനും സ്ഥാനവിലയുണ്ട്. അങ്ങനെയെങ്കിൽ നീറോ സീസർ അല്ലെ നീറോ കൈസർ എന്ന് പറയുന്ന പേര് എബ്രായ ഭാഷയിലേക്ക് മാറ്റി എഴുതി ആ അക്ഷരങ്ങളുടെ വിലയെല്ലാം കൂട്ടി നോക്കിയാൽ കിട്ടുന്ന സംഖ്യ 666. നീറോൺ കൈസർ എന്നുള്ളതിന് 2, 4, 6, 7 എബ്രായ അക്ഷരമാണുള്ളത്. അതിലോ ആദ്യത്തെ അക്ഷരം നുൺ എന്ന് പറയുന്ന അക്ഷരമാണ്, അതിന്റെ സംഖ്യാവില 50. രണ്ടാമത്തെ അക്ഷരം റേഷ് എന്ന് പറയുന്ന അക്ഷരമാണ്, അതിന്റെ സംഖ്യാവില 200. മൂന്നാമത്തെ അക്ഷരം വോ എന്ന് പറയുന്ന എബ്രായ അക്ഷരമാണ്, അതിന്റെ സംഖ്യാവില 6. നാലാമത്തെ അക്ഷരം നുൺ എന്ന് പറയുന്ന അക്ഷരം വീണ്ടും ആവർത്തിച്ചു വരികയാണ്, അതിന്റെ സംഖ്യാവില 50. അടുത്ത അക്ഷരം കോഫ് ആണ്, അതിന്റെ സംഖ്യാവില 100. അടുത്ത അക്ഷരം സാമേഷ് ആണ്, അതിന്റെ സംഖ്യാവില 60. അവസാനത്തെ അക്ഷരം വീണ്ടും റേഷ് ആവർത്തിക്കുകയാണ്, 200. അപ്പോൾ ഈ എണ്ണ അക്കം എല്ലാം കൂടെ കൂട്ടിയാൽ 666 കിട്ടും. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ 666 എന്ന് പറയുന്നത് ക്രിസ്തു വിശ്വാസികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച, നീറോ ചക്രവർത്തി എങ്ങനെയാണ് പീഡിപ്പിച്ചെന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, പീഡിപ്പിച്ച ചക്രവർത്തിയെയും റോമൻ സാമ്രാജ്യത്തിന്റെ തെറ്റായ നയങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഇങ്ങനെ ഓരോന്നിനും പ്രാദേശികവുമായി ബന്ധപ്പെട്ട, ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഓരോ അക്ഷരത്തിനും പ്രസക്തിയുണ്ട്. നമുക്ക് ഓരോന്നും പറയാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരക്ഷരം സൂചിപ്പിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഇതാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ 666 എന്ത് വ്യാഖ്യാനങ്ങൾ കൊടുത്താലും ഒരുപക്ഷെ നമുക്ക് പല കാര്യങ്ങളും വ്യാഖ്യാനിച്ച് ശരിയാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കും. പക്ഷെ അതിന് വെളിപാട് പുസ്തകത്തിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റുമായിട്ട് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. ഇതുപോലെ തന്നെ പല അക്ഷരങ്ങൾ, 7 ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്, 4 ജീവികൾ ജീവജാലങ്ങളുടെ മുഴുവൻ പ്രതിനിധികളാണ്, ഇങ്ങനെ ഓരോന്നുമുണ്ട്. ശീതവാനമല്ല, ഉഷ്ണവാനമല്ല, ഇതെല്ലാം വെറുതെ പറയുന്നതല്ല. വെള്ളക്കല്ല്, അതിലെഴുതിയിരിക്കുന്ന പേര്, ഇതെല്ലാം ആ പ്രാദേശിക പശ്ചാത്തലവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രതീകങ്ങൾ, ഇതിലെ രൂപകങ്ങൾ, ഇതിലെ സാദൃശ്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിന്റെ വെളിച്ചത്തിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോഴേ നമുക്കതിനെ കൃത്യമായി മറ്റേത് കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഗൗരവമായി ഈ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കത്തുള്ളൂ എന്നും ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ഒരു സർവേ മാത്രമാണ് നടത്തിയത്. ഇതിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള ഗൗരവമായ ഒരു പഠനമല്ല നമ്മൾ നടത്തിയത്. കാരണം കോണ്ടെക്സ് അറിയാതെ നമുക്ക് കണ്ടന്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിന്റെ വെളിച്ചത്തിൽ നിന്ന് വേണം നമ്മൾ വെളിപാട് പുസ്തകം ഒരു വായന ആരംഭിക്കാൻ പഠിക്കാൻ. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ മറ്റേത് പുസ്തകങ്ങളെക്കാൾ പവർഫുള്ളായിട്ട് നമുക്ക് ഈ നാളുകളിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം സമാനമായ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ ജീവിക്കുന്ന പരിസരങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ദൈവശാസ്ത്ര അവബോധം ഉള്ളവരായി സമൂഹത്തിൽ ഇടപെടുവാൻ ഈ വെളിപാട് പുസ്തകം നല്ല ദർശനം നൽകുന്നുണ്ട് എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ ഇത് ഏഷ്യാ മൈനറിലെ ക്രിസ്തു വിശ്വാസികൾ, അവർ അനുദിന ജീവിതത്തിൽ അനുഭവിച്ച സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രതീക്ഷ നൽകുവാനും പ്രത്യാശ നൽകുവാനും വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് എന്ന് നമ്മൾ ഗൗരവമായി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. വളരെ ശ്രദ്ധാപൂർവ്വം ഇതിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. എനിക്ക് തന്ന സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇന്ന് കേട്ടതിന്റെ വെളിച്ചത്തിലുള്ള ചർച്ചകൾക്കുള്ള സമയം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ കണ്ടന്റിനെ കുറിച്ച് നമ്മൾ ഗഹനമായി ഇന്ന് പഠിച്ചിട്ടില്ലല്ലോ, മറ്റെപ്പോഴെങ്കിലും നമുക്ക് അതിനൊരു അവസരം ലഭിക്കും എന്നുമാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു വെരി മച്ച്.